നല്ല മധുരമുണ്ട്, ഏലക്കായരുടെ ഫ്ലേവർ ഉണ്ട്, നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ട്. സൂപ്പറാട്ടോ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്ന് നമ്മളെല്ലാവരും ദീപാവലി ആഘോഷിക്കുകയാണല്ലോ അല്ലേ. ദീപാവലി എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ ദീപങ്ങളുടെ ആവലി എന്നാണ്. ആവലി എന്ന് വെച്ചാൽ കൂട്ടം, വിളക്കുകളുടെ കൂട്ടം, വെളിച്ചത്തിൻ്റെ കൂട്ടം. വെളിച്ചം എന്ന് പറഞ്ഞാൽ നന്മയുടെ അല്ലെങ്കിൽ അറിവിൻ്റെ ഒരു പ്രതീകമാണ് വെളിച്ചം. നമുക്ക് വെളിച്ചം വന്നാൽ നമ്മുടെ മനസ്സിലത്തെ പേടി മാറും, നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയും, അങ്ങനെയാണല്ലോ. അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിച്ച് വിജ്ഞാനമാകുന്ന വെളിച്ചം നിറച്ച ദിവസമാണ് ഇന്ന്. ഇതിൻ്റെ പിന്നിലത്തെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നരകാസുരൻ എന്നു പേരുള്ള ഒരു അസുരനുണ്ടായിരുന്നു. ഈ അസുരൻ ലോകത്തുള്ള എല്ലാ സ്ഥലവും കീഴടക്കി വെട്ടിപ്പിടിച്ചു. അവിടെയുള്ള സ്ത്രീകളെ മുഴുവനും അയാൾ അയാളുടെ നാട്ടിൽ കൊണ്ടുവന്ന് അയാളുടെ ഭാര്യമാരാക്കി, അവരുടെ സമ്മതം കൂടാതെ തന്നെ. നരകാസുരനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ എല്ലാവരും കൂടി ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് സങ്കടമുണർത്തിച്ചു. ശ്രീകൃഷ്ണൻ നരകാസുരനുമായിട്ട് ഏറ്റുമുട്ടി. ഒരുപാട് നാളത്തെ ഘോരമായ യുദ്ധം നടന്നു. ഈ യുദ്ധത്തിന് അവസാനം ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. എല്ലാവരെയും, രാജാക്കന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ മോചിപ്പിച്ചു. ലോകത്തുള്ള സകല ആൾക്കാർക്കും സന്തോഷമായി. സന്തോഷം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നന്നായിട്ട് പാട്ട് പാടും, വിളക്ക് കൊളുത്തും, പടക്കം പൊട്ടിക്കും, അങ്ങനെയാണല്ലോ. ആ സമയത്ത് എല്ലാവരും ഇതുപോലെ തന്നെ വീടുകളിലെല്ലാം വിളക്ക് വെച്ച്, പടക്കം പൊട്ടിച്ച്, മധുരപലഹാരം ഉണ്ടാക്കി കഴിച്ച്, സദ്യ ഉണ്ടാക്കി കഴിച്ച്, ആട്ടവും പാട്ടുമായിട്ട് ഒത്തുകൂടി. ഇതാണ് ദീപാവലിയുടെ ഐതിഹ്യം. നന്മയുടെ വിജയത്തെ കൊണ്ടാടുകയാണ് നമ്മളിപ്പോൾ. അതാണിപ്പോൾ ദീപാവലി. നമ്മളെല്ലാം എന്താ ചെയ്യണം? എല്ലാവരുടെ വീട്ടിലും പലഹാരം ഉണ്ടാക്കും, മധുരപലഹാരങ്ങൾ, അതുപോലെ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. ഇപ്പോഴും ചെയ്യണുണ്ടല്ലോ. ദീപാവലിക്ക് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പണി കുളിക്കുക എന്നുള്ളതാണ്. ദീപാവലി നാള് കുളിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് പറയുക. തൈലാഭ്യഞ്ജനേന സ്നാനം കരോതി എന്ന് പറയുന്നത്, ശിരസിലും ശരീരത്തിലും ഒക്കെ എണ്ണ, എള്ളെണ്ണ തേച്ച് പിടിപ്പിച്ച് കുളിക്കും. എള്ളെണ്ണ തേച്ച് കുളിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവുമെന്നാണ് പറയുക. തലമുടിക്കായാലും തൊക്കിനായാലും നല്ല ആരോഗ്യം ഉണ്ടാവും, അത്ര നല്ല മിനുമിനുപ്പുണ്ടാവും. അന്ന് ശ്രീകൃഷ്ണൻ താരകാസുരനെ വധിച്ചപ്പോൾ, യുദ്ധം നടന്നപ്പോൾ, നന്നായിട്ട് യുദ്ധമൊക്കെ ചെയ്തു വരുമ്പോൾ നല്ല മേലുവേദനയൊക്കെ വരുമല്ലോ. ഈ മേലുവേദന വന്നപ്പോൾ ശ്രീകൃഷ്ണൻ വീട്ടിലെത്തിയിട്ട് ആദ്യം ചെയ്ത പണി നന്നായിട്ട് എണ്ണ തേച്ചിട്ട് തലയിലും ശരീരത്തിലും ഒക്കെ എണ്ണ തേച്ചിട്ട് കുളിച്ചു എന്ന് പറയണം. മേലുവേദന മാറാനാണ് അങ്ങനെ ചെയ്തത്. അതോർത്തിട്ടാണ് നമ്മളിപ്പോഴും ചെയ്യണത്. ദീപാവലി എന്ന എന്തായാലും എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് പറയുക. എണ്ണ തേച്ച് കുളിക്കണം. അത് കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. അത് കഴിഞ്ഞാൽ ദേവാലയങ്ങളിൽ പോകാം, നാമം ചൊല്ലാം, ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങളൊക്കെ ആലപിക്കാം. ഭഗവാനെ നമ്മൾ ജയ ജയഘോഷം മുഴക്കണമല്ലോ. കാരണം ഈ ലോകത്തിലെ തിന്മയെ ഇല്ലാണ്ടാക്കിയിട്ട് നന്മയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന ആളാണല്ലോ ഭഗവാൻ. അതുകൊണ്ട് തന്നെ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. രാവിലെ എഴുന്നേൽക്കുന്നു, എണ്ണ തേച്ച് കുളിക്കുന്നു, പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, സദ്യ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. വൈകിട്ട് സന്ധ്യാസമയത്ത് ദീപം കൊണ്ട് നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കുന്നു അല്ലേ. മുറ്റത്തും അറയത്തും എല്ലാ സ്ഥലത്തും ദീപങ്ങൾ, ദീപത്തിൻ്റെ ആവലി തന്നെ നിരത്തും അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിക്കുന്നു. ഇതിനൊക്കെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, നല്ല പലഹാരങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുകയാണ് ചെയ്യണത്. വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ വിളക്കിലെ എണ്ണയുണ്ടല്ലോ, എണ്ണ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചാൽ ആ എണ്ണയിൽ നിന്നും ഉണ്ടാകുന്ന പ്രകാശം നമ്മുടെ മനസ്സിന് സന്തോഷമാവും. അതിൽ നിന്നും ഉണ്ടാകുന്ന ആ പരിമളം ഉണ്ടല്ലോ, ആ പരിമളം രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് എള്ളെണ്ണ കത്തിക്കണം. മറ്റിപ്പോൾ കിട്ടുന്ന വിളക്കെണ്ണ കൊണ്ട് അതുകൊണ്ട് കാര്യമുണ്ടാവില്ല.
നല്ല എണ്ണ, അതായത് എള്ളിൻ്റെ എണ്ണ കത്തിച്ച്, എള്ളിൻ്റെ എണ്ണ വിളക്കിലൊഴിച്ച് കത്തിച്ചാലാണ് ശുദ്ധീകരിക്കുള്ളൂ അന്തരീക്ഷം. പിന്നെ അന്തരീക്ഷത്തിലെ മാലിന്യങ്ങൾ, അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിക്കാനുള്ള മറ്റൊന്നാണ് പടക്കം പൊട്ടിക്കുന്നത്. കമ്പിത്തിരി രാത്രി ഇത് കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലത്തെ എല്ലാ അണുക്കളൊക്കെ നശിച്ചു പോകും. നമ്മൾ കണ്ടിട്ടില്ലേ, പൂരങ്ങളൊക്കെ കഴിഞ്ഞാൽ അവസാനം ഒരു വെടിക്കെട്ടുണ്ടാവും. എന്തിനാത്? അന്തരീക്ഷം ശുദ്ധിയാവാൻ തന്നെയാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്കിന്ന് നല്ല ഒരു ദീപാവലി ആഘോഷിക്കാം, പലഹാരങ്ങൾ ഉണ്ടാക്കാം, സദ്യ ഉണ്ടാക്കാം, വൈകുന്നേരം ദീപങ്ങൾ കൊളുത്താം, പടക്കം പൊട്ടിക്കാം, സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേരാം, ആടാം പാടാം. എന്താ, ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദീപാവലി ആശംസിക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇത് ജാതി മതമൊന്നും നോക്കണ്ട, ദീപം കൊളുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും പ്രകാശം നിറയുകയാണ്. അപ്പം എല്ലാവരുടെ മനസ്സിലും നിറയെ സന്തോഷം നിറയട്ടെ, എല്ലാവരുടെ വയറും നിറയട്ടെ, മനസ്സും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തട്ടെ. ഇനി നമുക്ക് ഇത്തിരി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. ഇത് വറുത്ത അരിപ്പൊടിയാണ്, നല്ല പൊൻകതിരിൻ്റെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഇത്. കുറച്ച് ഉപ്പിടാം, ചൂടുള്ള വെള്ളമൊഴിച്ച്, ചൂടുള്ള വെള്ളമൊഴിച്ചാൽ നല്ല മയ ഉണ്ടായിരിക്കും. കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ.
നമ്മളുടെ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കൊഴുക്കട്ടയാണ് കേട്ടോ. കൊഴുക്കട്ട എന്ന് പറയാം, മോദകം എന്ന് പറയാം. മോദകം നല്ലതാ കേട്ടോ, സ്വാദൊക്കെ ഉണ്ട്, ചൂടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കിത് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നത് കേട്ടോ. തേൻകിനിയുന്ന നല്ല മധുരമുണ്ട്, ഏലക്കായരുടെ ഫ്ലേവറുണ്ട്, നെയ്യിൻ്റെ ഫ്ലേവറുണ്ട്. സൂപ്പറാട്ടോ. നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കണതിനെ എനിക്ക് കേട്ടോ. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി പെട്ടെന്ന്, ഇന്ന് ദീപാവലി അല്ലേ, എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് വെച്ചിട്ടുണ്ടാക്കിയതാ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലിയുടെ ആശംസകൾ അറിയിച്ചുകൊണ്ടും എൻ്റെ കൊഴുക്കട്ട ദീപാവലി പലഹാരം നിങ്ങൾക്ക് കൂടി തരാട്ടോ. വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.